ഞങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടം കണ്ടാലോ ഇന്ന്? നമുക്ക് വാടാമല്ലിപ്പൂക്കളും ചൈനീസ് ബോൾസും കാണാം. ഈ പൂന്തോട്ടത്തിൻ്റെ രക്ഷകൻ ഈ വീടിൻ്റെ കുടുംബനാഥൻ മിസ്റ്റർ തോമസ് വീറ്റിയാണ് കേട്ടോ. പൂന്തോട്ടം കണ്ട് ആസ്വദിച്ച് സപ്പോർട്ട് ചെയ്യലാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. പൂക്കളുടെ ഫോട്ടോ എടുത്ത് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാൻ ഞാൻ ഒരിക്കലും മറക്കാറില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഈ പൂന്തോട്ടത്തിലെ വാടാമല്ലിപ്പൂക്കളും ചൈനീസ് ബോൾസും കണ്ട് ആസ്വദിക്കാം. മധ്യ അമേരിക്കൻ തദ്ദേശവാസിയാണ് കേട്ടോ ഈ വാടാമല്ലിപ്പൂവ്. ഇപ്പം നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും അലങ്കാരച്ചെടിയായിട്ട് നട്ടുവളർത്തുന്ന ഒരു കുറ്റിച്ചെടിയാണ് വാടാമല്ലി. ചിലരൊക്കെ ഇതിനെ രക്തമല്ലിക എന്നും വിളിക്കാറുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ഇതിൻ്റെ ഇത് കണ്ടുവരുന്നത് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള പൂക്കളാണ് ആയിട്ടാണ്. പക്ഷെ ചുവപ്പും വെള്ളയും പിങ്കും നിറത്തിലുള്ള വാടാമല്ലി ചെടിയുണ്ട്. ഞങ്ങൾക്കിവിടെ ചുവപ്പ് നിറം വെള്ള നിറവും ഇല്ല കേട്ടോ. പിങ്ക് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ല. പക്ഷേ പിങ്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിലുണ്ട്, അത് അവിടെ നിന്ന് മോഷ്ടിച്ചോണ്ട് വരണം ഇനി പോകുമ്പോൾ. അപ്പം നമുക്ക് വാടാമല്ലിയെ കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. പിന്നെ ഇവിടെയുള്ളത് ചൈനീസ് ബോൾസ് ആണ്. ചൈനീസ് ബോൾസിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. ചൈന കൂടാതെ ഇന്ത്യയിലും മലേഷ്യയിലും ഇത് ധാരാളമായി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇൻപേഷൻസ് ബാൽസമിന എന്നാണ്. സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിച്ചാൽ ഇത് വർഷത്തിൻ്റെ എല്ലാ സമയത്തും പൂത്തു നിൽക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചൈനീസ് ബോൾസ് വളരെ ഇഷ്ടമാണ്. ചൈനീസ് ബോൾസിനെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് കേട്ടോ. പുരാതന ചൈനയിൽ ഇത് നാച്ചുറൽ നെയിൽ പോളിഷായിട്ട് ഉപയോഗിക്കുമായിരുന്നു അത്രേ. ഇതിൻ്റെ ഇതളുകൾ ഗ്രേറ്റ് ചെയ്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നഖങ്ങളിൽ തേച്ച് ഇലകൾ കൊണ്ട് പൊതിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നോക്കുമ്പോൾ നഖങ്ങൾ ഏറ്റവും പുതിയ ബ്രാൻഡഡ് നെയിൽ പോളിഷ് കൊണ്ട് മനോഹരമായിരിക്കും. എന്താ അല്ലേ, പുതിയ പുതിയ നടീൽ രീതികളെക്കുറിച്ച് പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇവിടുത്തെ അപ്പ. ഇത് കണ്ടോ, വളരെ മനോഹരമായിട്ടില്ലേ ഈ ചൈനീസ് ബോൾസ് നട്ടുവച്ചിരിക്കുന്നത്. നെറ്റ് മേടിച്ച് തന്നെ കെട്ടിവെച്ച് എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഈ ചെടിച്ചട്ടി പോലെ ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ചൈനീസ് ബോൾസ് നട്ടിട്ടുണ്ട്. അത് കുറച്ച് നാളുകളേ ആയുള്ളൂ ഇതിങ്ങനെ ചെയ്തിട്ട്. ഇതിൽ സൈഡിൽ കൂടെ ഉള്ളതെല്ലാം നല്ലപോലെ വളർന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല രസമുണ്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. വാടാമുല്ലപ്പൂക്കളും ചൈനീസ് ബോൾസും കണ്ട് ആസ്വദിക്കാനും അതിനെക്കുറിച്ച് ചെറിയ ഒരു അറിവ് ലഭിക്കാനും സാധിച്ചു ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കട്ടെ. Thank you for watching this video.